എടിയോ നേരെ വിളിക്കുന്നു ഇങ്ങ സൈഡിൽ നിന്ന് വിളിക്കുന്നു നേരെ ഇങ്ങനെ കറക്റ്റ് നേരെയുള്ള വ്യൂ കാർച്ചിൽ കിട്ടണം ഓക്കേ അതെ ഹായ് ഗയ്സ് ഇന്ന് നമ്മൾ റേഞ്ച് റോവർ വെലാറിന്റെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റേഞ്ച് റോവറിനെ കുറിച്ച് അപ്പോൾ പലരും പറഞ്ഞു ഒരു കാറിന്റെ ഒരു റിവ്യൂ അതിന്റെ സ്പെസിഫിക്കേഷൻ എല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാറിന്റെ റിവ്യൂ ആണ് ചെയ്യുന്നത് ആദ്യം ഈ കാറിന്റെ പോറത്ത കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് വെലാറ് പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് വിചാരിച്ചു ഇത് 2020 രണ്ട് ദിവസമായുള്ളൂ ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് ഇത് വെലാറിനാണ് ഡിസ്കവറിയുടെ വെലാറാണ് ഈ കാറ് കാറിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഡോർ ഹാൻഡിലൊക്കെ ഭയങ്കര സ്റ്റൈലിഷാണ് ഡോർ ഹാൻഡിൻ്റെ നടുക്കായിട്ടുണ്ട് ഒരു ചെറിയ ബട്ടൺ ഉണ്ട് അത് നമ്മൾ പ്രസ് ചെയ്തു ഡോർ ഹാൻഡിൽ പുറത്തേക്ക് വന്നു ഇനി ഇത് വെച്ച് നമ്മൾ വണ്ടി തുറന്നു ഞാനിതിൻ്റെ ജസ്റ്റ് ഒരു ഓവർ വ്യൂ കാണിച്ചു തരാം അത് കഴിഞ്ഞെല്ലാം ഞാൻ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ആദ്യം ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഉൾഭാഗം ഒന്ന് കാണിക്കാം നിങ്ങളിതിൻ്റെ സീറ്റുകളൊക്കെ നോക്കും നല്ല ലെതറിൻ്റെ സീറ്റുകളാണ് ഈ സീറ്റ് ക്ലീൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് ഇതിൻ്റെ മാറ്റയിലൊക്കെ വെലാറിൻ്റെ സിമ്പിളുണ്ട് ഇതിൻ്റെ ഡാഷ് ബോർഡൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്നി കൂടുതൽ ഡിസ്പ്ലേ യൂണിറ്റുകളുണ്ട് ഈ ഡിസ്പ്ലേ യൂണിറ്റുകളിൽ തന്നെ ഒത്തിരി സ്പെസിഫിക്കേഷൻസ് പറയാനുണ്ട് അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് തന്നെ ഇതെല്ലാം വൺ ബൈ വൺ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഇനി ഇതിൻ്റെ സ്റ്റീറിങ് തന്നെ ഒത്തിരി സ്പെസിഫിക്കേഷൻസ് ഉണ്ട് അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ ഈ വണ്ടിക്ക് പാൻ റൂഫുള്ള വണ്ടിയാണ് ഇതിൻ്റെ റൂഫിൻ്റെ സെറ്റിങ്ങുകളൊക്കെയാണ് നിങ്ങൾ ഈ പൊക്കത്തിൽ കാണുന്നത് ഇതിന് ഷെയ്ഡ് ഇട്ടും ഷെയ്ഡ് ഇടാതെയും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതൊരു 5-സീറ്റർ എസ് യു വി ജീപ്പാണ് സാധാരണ റേഞ്ച് റോവർ ഡിസ്കവറിയൊക്കെ 7-സീറ്റർ ആണ് അപ്പം ഇതിന് നല്ല സ്പേസ് ഉണ്ടാകുന്നുണ്ട് 5-സീറ്റർ ആയതുകൊണ്ട് 2020 മോഡൽ പുതിയ വണ്ടിയാണ് രണ്ട് ദിവസമായുള്ള ഷോറൂമിൽ നിന്ന് വന്നിട്ട് ഇതിൻ്റെ പുറകിൽ 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം പുറകിൽ എ സിയുടെ ഡക്ട് ഉണ്ട് ഞാൻ പറഞ്ഞ പാൻറൂഫ് മുകളിലുണ്ട് നല്ല ലെഗ് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ലോങ് ജേണിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഒട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കാലൊക്കെ മടക്കി വെച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല ഇതൊരു 5-സീറ്റർ എസ് യു വി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് ഉണ്ട് ഇപ്പം കീ വെച്ച് നമുക്ക് ബൂട്ട് സ്പേസ് തുറക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോൾ എയർപോർട്ടിലൊക്കെ പോകാനായിട്ടാണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാം പിന്നെ നമുക്ക് കീ വെച്ച് തന്നെ ഇത് ക്ലോസ് ചെയ്യാം കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് സെൻസറുണ്ട് ബൂട്ടിൻ്റെ അടിയിൽ നമ്മൾ കാല് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ സെൻസ് ചെയ്ത് ബൂട്ട് തുറക്കും ബൂട്ട് തുറന്നു കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലൊരു സ്വിച്ച് ഉണ്ട് ഞാനത് ഇവിടെ കാണിച്ചു തരാം ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റും ഇതെൻ്റെ അങ്കിളിൻ്റെ വണ്ടിയാണ് അങ്കിളിൻ്റെ മോൻ ബെന്നാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഈ ലെറ്റർ സിംബലൈസ് ചെയ്യുന്നത് പി പാർക്ക് ആർ റിവേഴ്സ് എൻ ന്യൂട്രോ ഡി ഡ്രൈവ് എസ് പോർട്ട് അപ്പൊ ഈ പാർക്കിംഗിലിടാൻ ഈ മോഡലിട്ടിട്ട് പാർക്ക് ചെയ്യും ഈ ഡിസ്പ്ലേ യൂണിറ്റിന്റെ സെറ്റിംഗ്സ് ഒക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഡ്രൈവർ പ്രിഫേഴ്സ് ഇടാൻ പറ്റും ഇത് ഡൈനാമിക് പ്രോഗ്രാം ഈക്കോ comfort program grass grass gravel snow program mud rot program sand program ഈ സാൻ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മുടെ സാൻഡിൽ ഓടിച്ചാല് ഈ വണ്ടിയുടെ സസ്പെൻഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് ഓടും അപ്പൊ ഇത് ഇത് ഇതെന്താ ഇത് പറഞ്ഞ ഇത് മഡ് റോഡ്സ് പ്രോഗ്രാം മഡിൽ ഓടിക്കാൻ പറ്റും ഇതോ ഇത് ഗ്രാസ് ഗ്രാവൽ സ്നോയില് പ്രോഗ്രാം ഇട്ട് ഓടിക്കാൻ പറ്റും സ്നോയിലൊക്കെ ഓടിക്കാനായിട്ട് പറ്റും പിന്നെ ഇതോ ഇത് കംഫർട്ട് കംഫർട്ട് മോഡില് ഇതോ സസ്പെൻഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ബംപ്സില് സ്മൂത്ത് ആക്കും സ്മൂത്ത് ആകും ഇതോ ഇത് ഈക്കോ സോ ഈ വണ്ടിയുടെ പെട്രോള് മൈൽസ് കൂടും പിന്നെ ഈക്കോ ഫ്രണ്ട്ലി ആക്കും ഇതിന്റെ ഡൈനാമിക് സോ ലോങ് ഡ്രൈവ്സിൽ പോണെ ഇത് പിന്നെ ഇത് എസിയുടെ ഇത് ഇതെല്ലാം ഇതിനകത്ത് തന്നെ സെറ്റിംഗ് ചെയ്യാല്ലേ ഇതെന്നത് ഈ കാണുന്നത് അത് എസിയുടെ പവർ എസിയുടെ പവർ ഇതാക്കുന്നതൊക്കെ ഓക്കെ ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്നൊക്കെയാ ഇത് ഫോണ് ഇത് ഇത് ടാപ്പ് ചെയ്താല് ആൻഡ്രോയിഡോ ആപ്പ് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ പിന്നെ റീസൺസില് എല്ലാം ഇവിടെ വിളിക്കാൻ പറ്റും പിന്നെ ഇത് മീഡിയ ഇത് മ്യൂസിക് ബ്ലൂടൂത്ത് വയർഡ് ഓ ഇത് നോർമൽ റേഡിയോ സ്റ്റേഷൻസില് കേൾക്കാൻ പറ്റും പിന്നെ സാറ്റലൈറ്റ് നാവിഗേഷൻ ഉണ്ട് അത് മാപ്സ് കാണിക്കണേ ഇതിവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വരും പിന്നെ ഇത് വെബ് ബ്രൗസർ ഉണ്ട് സോ ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും എന്തെങ്കിലും വേണമെങ്കിൽ ഫേസ്ബുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും സോ ഫേസ്ബുക്ക് ഒക്കെ ഇതിനകത്ത് തന്നെ ഓക്കെ പാട്ടൊക്കെ ഇപ്പൊ യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് എടുത്തിട്ട് ഇതാക്കാനായിട്ട് പറ്റും
ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഓർഡർ വിളിച്ചാല് ഇത് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റും. ഇത് നെക്കിയാല് പിന്നെ റെഡ് സിമ്പിൾ ഇവിടെ വരും, സോ ഡിക്ലൈൻ ചെയ്യാന്. ഗ്രീൻ സിമ്പിൾ ഇവിടെ വരും, ഫോൺ ആൻസർ ചെയ്യാൻ വേണ്ടി ആൻസർ ചെയ്യാന്. പിന്നെ ഇവിടെ ഞാൻ ഓക്കെ, ഞാനിവിടെ മെനു അടിച്ചാല് ഈ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ എനിക്ക് മാറ്റാൻ പറ്റും. ഡ്രൈവ് അസിസ്റ്റൻസ്, ഇവിടുത്തെ മീഡിയ, വെഹിക്കിൾ ഇൻഫോ, സെറ്റിംഗ്സ്, ഇതിനകത്ത് ഇങ്ങനെ മാറ്റി മാറ്റി. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ എനിക്ക് മാറ്റാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഓട്ടോ പാർക്കിംഗ് ഒക്കെ ചെയ്യോ? ഇത് ഓട്ടോ പാർക്കിംഗ് പാക്ക് എടുക്കാൻ പറ്റും, ചില വണ്ടിക്ക് ചെയ്യാൻ പറ്റും ഇത്. ഓക്കെ. ഇത് ഈ മോളിലുള്ളതൊക്കെയോ? ഇത് പാനറാമിക് റൂഫ് ഉണ്ട്. റൂഫ് മാറ്റാനായിട്ടുള്ള അതിന്റെ സെറ്റിംഗ്സ്, ഇതിന്റെ ഇതിനകത്ത് ഈ കാണുന്നത് ഫുള്ള് റൂഫിന്റെ സെറ്റിങ്ങുകളൊക്കെ അല്ലേ? ബ്ലൈൻഡ്സ് ഇടാനായിട്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഷെയ്ഡ് ഇട്ട് ഇത് മറയ്ക്കാം, അത് നമ്മുടെ ഇഷ്ടം പോലെ. ഇതൊക്കെയാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.